അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇദാ താകും മൻ തർലൗന ഖുലഖഹു വദീനഹു, നിങ്ങൾ എങ്ങനെ വളർത്തി വെച്ചിരിക്കുന്ന പൊന്നുമോൾക്ക് ആലോചന വന്നത്, നല്ല സ്വഭാവവും ദീനുമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരാലോചന വന്നതെങ്കിൽ പിന്നെ ഒട്ടും മടിക്കണ്ട, പിന്നെ ഒട്ടും മടിക്കണ്ട, നിങ്ങളുടെ റോസാ പുഷ്പമാകുന്ന പൊന്നുമോളെ ആ ദീനുള്ള സ്വഭാവമുള്ള സൽസ്വഭാവമുള്ള മകന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തോളൂ എന്നല്ലാന്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഇന്ന് നിങ്ങൾ പറയുന്നല്ലോ. എന്റെ മോള് പിണങ്ങി വന്നിരിക്കുകയാണ്, എന്റെ മോളെ കണ്ണീര് തീരുമെന്ന് തോന്നുന്നില്ല. എന്താണ് കാരണം? എന്താണ് കാരണം? നിങ്ങൾ ആലോചനയുടെ സമയത്ത്, കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും നിങ്ങളൊന്ന് അന്വേഷിക്കണമായിരുന്നോ? നിങ്ങൾ പറയുമല്ലോ, ചക്കയല്ലല്ലോ ഉസ്താദയെ കുത്തി നോക്കാൻ, അങ്ങനെ നോക്കിയാലും പോരെ, അതിനേക്കാൾ ആഴത്തിൽ പരിശോധിക്കണം. നിങ്ങൾ ആരെയാണ് കൊടുക്കുന്നത് വാപ്പാ? നിങ്ങൾ ആരെയാണ് കൊടുക്കുന്നത് വാപ്പാ? പണം നോക്കിയിട്ട് കൊടുക്കാൻ മാത്രം ചെറുതാണോ നിങ്ങളുടെ മോള്? പണം നോക്കിയിട്ട് കൊടുക്കാൻ മാത്രം ചെറുതാണോ നിങ്ങളുടെ മോള്? നിങ്ങളുടെ മോക്ക് സ്വർണ്ണക്കട്ടില് മാത്രം മതിയോ? നിങ്ങളുടെ മോക്ക് ശരീരം നിറച്ച് സ്വർണം മാത്രം മതിയോ? നിങ്ങളുടെ പൊന്നുമോക്ക് ഹെലികോപ്റ്റർ മാത്രം മതിയോ? നിങ്ങളുടെ പൊന്നുമോക്ക് ബുർജ് ഖലീഫയിലെ റൂം മാത്രം മതിയോ? നിങ്ങളുടെ പൊന്നുമോക്ക് വിദേശത്ത് വലിയ ബിസിനസ് സമ്പ്രദായം മാത്രം മതിയോ? നിങ്ങളുടെ പൊന്നുമോള് വലിയ രാജ്ഞിയെ പോലെ ശരീരം നിറച്ച് രാജാവിന്റെ ഭാര്യയെ പോലെ സ്വർണ്ണമിട്ടുകൊണ്ട് സ്വത്തിന്റെ ഉടമയായി ജീവിച്ചാ മാത്രം മതിയോ? നിങ്ങളുടെ പൊന്നുമോക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കണ്ടേ? ഉള്ളറിഞ്ഞുകൊണ്ട് വാപ്പാ എനിക്ക് സുഖമാണ് വാപ്പാ എന്ന് നിങ്ങളുടെ പൊന്നുമോള് നിങ്ങളോട് പറയണ്ടേ? ആലോചിക്കണം, ഏതാ വേണ്ട നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ മോള് സ്വർണ്ണക്കട്ടിൽ കിടന്നാ മതിയോ? എല്ലാം തികയോ? തികയൂല. സമ്പന്നരോട് ചോദിച്ചാ മതി, സമ്പന്നരോട് ചോദിച്ചാ മതി. ഞാൻ വയനാട് ഒരു വീട്ടിൽ പോയി, സുബ്ഹാനല്ലാഹ്, എന്തൊരു വീടാണ് റബ്ബേ! അത്ര വലിയൊരു വീട് ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വിശാലമായ വീട്, കിച്ചണും റൂമും ഹാളും സിറ്റ് ഔട്ടും സ്റ്റെപ്പും ഒക്കെ പാർക്ക് പോലെ വിശാലമായ മുറ്റം, ധാരാളം പൂന്തോട്ടം, അങ്ങനെ അങ്ങനെ വിശാലമായ സ്ഥലം. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? അള്ളാഹു മക്കളെ കൊടുത്തിട്ടില്ല സഹോദരിമാരെ. ആ സഹോദരിയുടെ കരച്ചിലുണ്ടല്ലോ, നെഞ്ചിന്ന് മാറൂല, വാവിട്ട് നിലവിളിക്കാണ്, നാണക്കേടാണ് ഉസ്താദേ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എനിക്കും എന്റെ ഭർത്താവും, നമ്മൾ ക്ഷമിച്ചോളാം, സഹിച്ചോളാം, പക്ഷേ ഒരു കല്യാണത്തിന് പോകാൻ പറ്റൂല, ഒരു മരണത്തിന് പോകാൻ പറ്റൂല, ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റൂല. ആകെ മൊത്തം ആളുകൾ മുഴുവനും എന്തായി 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 വിശേഷം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഒരു ദിവസം പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. സ്വർണക്കെട്ടിലുണ്ടാക്കി അതിൽ കിടക്കാൻ വേണമെങ്കിൽ കഴിയും, അത്രത്തോളം ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയവരാണ്. പക്ഷെ അള്ളാഹു അവർക്ക് മക്കളെ കൊടുത്തില്ല. ആ ദുഃഖം ഏത് കാലത്താണ് തീരുന്നത്? നിങ്ങൾ ആലോചിച്ചു, കുഞ്ഞു മക്കളെ അള്ളാഹു അനുഗ്രഹിച്ചു തന്നവരെ നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പറയണം, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നിങ്ങൾ പറയൂലേ അൽഹംദുലില്ലാ? ആരോഗ്യത്തോടെ മക്കൾ ജീവിച്ചിരിക്കുന്നത് അൽഹംദുലില്ലാ. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഒരു മകൻ മരണപ്പെട്ടു, ശിബിലി, ചെറിയ പ്രായമാണ്, 14-15 ഒക്കെ വയസ്സാവുന്നുള്ളൂ. ആ മോനൊരിക്കൽ ഫുട്ബോൾ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ വന്നിങ്ങനെ ഷർട്ട് അഴിക്കുമ്പോ, ടീഷർട്ട് അഴിക്കുമ്പോ നട്ടലിന്റെ ഭാഗത്ത് ഒരു ചെറിയ വളവ് ഇങ്ങനെ കണ്ടു. ഉമ്മ ചോദിച്ചു, വാപ്പ ചോദിച്ചു, എന്താന്നൊക്കെ ചോദിച്ചിട്ട് ലാസ്റ്റ് ആ മോന് ആ ഡോക്ടർ പരിശോധിച്ചപ്പോ പറഞ്ഞു, അത് വലുതാകുമ്പോ തീർച്ചയായിട്ടും അതൊരു വലിയ കൂനായിട്ട് വരും, അതുകൊണ്ട് സർജറി ചെയ്യണം. തിരുവനന്തപുരം സി ചിത്രയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ശിബിലി എന്ന് പറയുന്ന ആ പൊന്നുമോന് സർജറി നടന്നു. പക്ഷേ സർജറി നടന്നിട്ട് പിന്നെ അനസ്തേഷ്യ കഴിഞ്ഞിട്ട് ആ പൊന്നുമോൻ പിന്നെ കണ്ണ് തുറന്നില്ല. ആ മകൻ മെനിഞ്ഞാന്ന് മരണപ്പെട്ടു പോയി. ആ പൊന്നുമോന്റെ മയ്യത്ത് കൊണ്ടടക്കുമ്പോ ഉമ്മയും വാപ്പയും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവൂലേ, അല്ലാഹുവേ ഞങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു റബ്ബേ, ചെറിയൊരു വളവല്ലേ. പക്ഷെ അത് പൊരുത്തപ്പെട്ടിരിക്കാൻ ഉമ്മക്ക് വാപ്പക്ക് കഴിയൂല, കാരണം അത് മോന്റെ ജീവിതമല്ലേ, അവരൊരു ഭാവിയില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഏതായാലും മരണം നടന്നു. അല്ലാഹു ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കട്ടെ. കണ്ണൂര് മാങ്കടവിലാണ് ആ സംഭവം.
അള്ളാഹു ആ പൊന്നുമോന്റെ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഇന്നും കണ്ണൂരിൽ നിന്ന് വരുമ്പോ ആ വിഷയം സംസാരിച്ചിരുന്നു. അവിടുത്തെ ഒരു ബന്ധുവായ സഹോദരൻ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് തന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ എത്ര ശുക്ര പറഞ്ഞാലും മതിയാവൂല. വാപ്പാന്ന് വിളിച്ച് ഓടി വന്ന് മുത്തം തരുന്ന, ഉമ്മാന്ന് വിളിച്ച് ഓടി വന്ന് മുത്തം തരുന്ന, നമ്മൾ ഉറങ്ങുമ്പോ നമ്മുടെ കവളത്ത് മുത്തുന്ന, നമുക്ക് ഭക്ഷണം വാരി തരുന്ന, നമ്മൾ പാത്രത്തിന് കഴിക്കുമ്പോ നമ്മുടെ മക്കൾ വന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വാക്യകത്തേക്ക് ഇങ്ങനെ പതിയെ പതിയെ ആഹാരം ഇങ്ങനെ വെച്ചു തരുന്ന നമ്മുടെ അരുമ മക്കള്. അള്ളാഹുവേ പടച്ചവനെ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ മക്കളെ കാലൊന്ന് മസാജ് ചെയ്യണമെന്ന് പറയുമ്പോ കുഞ്ഞുമോള് പോലും വന്നിട്ട് ആ കുഞ്ഞി കൈകൊണ്ടൊന്ന് പിടിക്കുമ്പോഴല്ലാ മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. എന്റെ കാസർഗോഡ് ജില്ലക്കാരാ, അത് മക്കളിലൂടെ വാപ്പ അനുഭവിക്കുന്ന സുഖമാണ്. ഈ മക്കളെ നിങ്ങൾ എന്തിനാണ് മാതാപിതാക്കളെ സ്വർണക്കട്ടിൽ കിടത്തുന്നത്? ഇതാ താക്കും നല്ല സ്വഭാവമുള്ള നല്ല ദീനുള്ള ഒരാൾ നിങ്ങളുടെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ പിന്നെ എന്തിനാ നിങ്ങൾ ആശങ്കപ്പെടുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ ലോകത്തെ പാപങ്ങളെ ഭക്ഷണം കൊടുക്കുന്നില്ലേ? അവരെ അല്ലാഹു വളർത്തുന്നില്ലേ? അവർക്കല്ലാഹു മക്കളെ കൊടുക്കുന്നില്ലേ? അവർക്കല്ലാഹു സന്തോഷം കൊടുക്കുന്നില്ലേ? കോടീശ്വരന്മാര് മാത്രമേ ഈ കാസർഗോഡ് ജീവിക്കുന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കോടിപതികൾക്ക് മാത്രം ജീവിക്കാനുള്ള നാടാണോ കാസർഗോഡ് ജില്ല? ആലോചിക്ക്, അവർക്ക് മാത്രമല്ലാണോ കല്യാണം? അവർക്ക് മാത്രമുള്ളതാണോ വീട്? അവർക്ക് മാത്രമുള്ളതാണോ ആഘോഷം? മനസ്സാണ് ആഘോഷം എന്ന് പറയുന്നത്, അതാണ് ആഘോഷം എന്ന് പറയുന്നത്. ചെറ്റക്കൂരയിൽ കിടന്നിട്ട് ഒരു മഹദികളും എനിക്ക് ഭക്ഷണം തികഞ്ഞില്ല എന്ന് പരാതി പറഞ്ഞവരല്ല, അതാണ് ഗൈന നഫ്സ്. അൽഹംദുലില്ല, സന്തോഷാണ് വാക്കവി, സന്തോഷാണ് ഉസ്താദേ, സന്തോഷമാണ് റബ്ബേ. അങ്ങനെ പറയാൻ നിങ്ങളുടെ മോൾക്ക് കഴിയണമെങ്കിൽ ആ പാഠം ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കണമായിരുന്നു. എന്റെ കൂടെ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ വല്ലൂരി പഠിച്ച ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്തിനെ കല്യാണം ആലോചിച്ചു. ഉമ്മയും വാപ്പയും സമ്മതിക്കൂല. നോക്കിഷ്ടായി, ഉമ്മയും വാപ്പയും സമ്മതിക്കൂല. കാരണം എന്താണ്? അയാൾക്ക് സ്വത്തൊന്നുമില്ല, പാവപ്പെട്ടവനാണ്, സാധുവാണ്. ഒരു ചെറിയ മസ്ജിദിന്, ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ അതിന് തക്യാവ് നിസ്കാരപ്പള്ളി എന്നൊക്കെയാണ് പറയാ, അങ്ങനെയുള്ള പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എന്റെ മോളെ കൊടുത്താൽ എന്താകുമെന്ന് ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആശങ്കപ്പെട്ടു. കുറെ നാളിന് ശേഷം, കഴിഞ്ഞ ഡിസംബറിന്റെ ലാസ്റ്റ് വാരത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരനെ തിരുവനന്തപുരത്ത് സമസ്ത ഓഫീസിന്റെ മുമ്പിൽ വെച്ച് കണ്ടു. ആ സഹോദരൻ ആദ്യം എന്നോട് പറഞ്ഞത്, ബാക്കവി എന്റെ പെങ്ങളുടെ ജീവിതം താറുമാറായി പോയി. ദീനുള്ള സോലിഹായ ഒരു ഞങ്ങളുടെ കൂട്ടുകാരൻ ആലോചനയുമായി വന്നപ്പോ ഞാനും നീയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉമ്മയും വാപ്പയും സമ്മതിച്ചില്ല, മാതാപിതാക്കൾ സമ്മതം മൂളിയില്ല. ഒടുവിൽ അല്ലാ ദുബായിലെ വലിയൊരു ബിസിനസ്സുകാരനെയാണ് കിട്ടിയത്. എന്റെ പെങ്ങളെയും കൊണ്ട് 2 വർഷത്തോളം അയാൾ അവിടെയാണ് താമസിച്ചത്. ഇന്ന് തൊലാഖായി പോയി, യതീമായ ഒരു മോനാണ്. ആ പൊന്നുമോനെയും കൊണ്ട് എന്റെ പെങ്ങളും വീട്ടിലുണ്ട്. എല്ലാ ദിവസവും കണ്ണീരാണ്, പരാജയമാണ് കുടുംബ ജീവിതം. എന്റെ വാപ്പാ, മോൾക്കൊരു വലിയ കൊട്ടാരം കിട്ടുമെന്ന് കാണുമ്പോ, മോളെ സ്വർണക്കരണ്ടിയിൽ പാല് കൊടുക്കുമെന്ന് വാഗ്ദാനം പറയുമ്പോ, ഏക്കർ കണക്കിന് സ്വത്തുക്കൾ എഴുതി കൊടുക്കാമെന്ന് പറയുമ്പോ, പാവപ്പെട്ടവരെ മറന്നു പോകുന്ന, പാവങ്ങളെ മറന്നു പോകുന്ന എന്റെ കാസർഗോഡ് ജില്ലയിലെ പെമ്മക്കളുടെ മാതാപിതാക്കളെ, അല്ലാന്റെ റസൂല് പറഞ്ഞതല്ലേ, പണം നോക്കിയിട്ട് നിങ്ങൾ കല്യാണം നടത്തി കൊടുക്കുമോ അവരെ ദാരിദ്ര്യം കൊണ്ടല്ലാ അത് പരീക്ഷിക്കുമെന്നാണ്. അതല്ലേ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതല്ലേ നമ്മുടെ കൺമുമ്പിൽ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവേ പടച്ചോനെ നമ്മളെ കാക്കണേ. അല്ലാ അമ്മായിമാര് ആദ്യം ഒരു കാര്യം അറിയുക, കല്യാണവും ആലോചനയൊക്കെ കഴിയട്ടെ, ഇനി ഞാൻ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് കയറുകയാണ്. ആദ്യം എന്റെ പ്രിയപ്പെട്ട അമ്മായിമാരോട് പറയുകയാണ്, മരുമക്കൾ വീട്ടിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മായിയുടെ പേരിൽ മാത്രമാണ്, ഭർത്താവിന്റെ ഉമ്മയുടെ പേരിൽ മാത്രമാണ്. ബാക്കിയെല്ലാം അവര് സഹിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം അവര് ക്ഷമിച്ചിട്ടുണ്ട്. അമ്മായിമാരോട് ഗൗരവത്തോടെ ഒരു കാര്യം പറയുകയാണ്, നിങ്ങളൊന്ന് നെഞ്ചിൽ കൈവച്ച് ആലോചിക്കണം, ഈ മരുമോള് നിങ്ങളുടെ ആരാ?
മരുമോള് നിങ്ങളുടെ ആരാ? നിങ്ങളെ അധികാരം കണ്ടാത്തൊന്നും നിങ്ങൾ പ്രസവിച്ചാണ്. ഭയങ്കര അധികാരമാണ് കാണിക്കുന്നത്. അത് കണ്ടാത്തൊന്നും നിങ്ങൾ പ്രസവിച്ച സാധനമാണെന്നല്ല, അതിന് വേറെ ഉമ്മയാ പ്രസവിച്ചത്. നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതേ 19-ാമത്തെ 20-ാമത്തെ വയസ്സിലാണ്. വന്നിട്ട് 2 വർഷമോ 1 വർഷമോ 6 മാസമൊക്കെ ആവുന്നുള്ളൂ. നിങ്ങളുടെ അധികാരം കണ്ടാത്തൊന്നും നിങ്ങൾ 2 മാസം ഇങ്ങനെ വയറ്റിൽ നെഞ്ചത്ത് വെച്ച് വാവാവോ ഉമ്മച്ചിയുടെ കുഞ്ഞ് ഞഞ്ഞ കുച്ചി എന്ന് പറഞ്ഞ് കൊടുത്തു എന്ന് തോന്നിപ്പോ. അതല്ല, ആ നിങ്ങൾക്ക് ആ ബോധം ആദ്യം ഉണ്ടായിരുന്നാൽ മതി, ബാക്കിയൊക്കെ ശരിയാവും. ആ ബോധം നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നാ മതി, ബാക്കിയെല്ലാം പതിയെ 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 ശരിയാവും. ആ മോള് നിങ്ങളെ സ്നേഹിക്കുന്ന എന്തിനാ? എന്തിനാ നിങ്ങളെ സ്നേഹിക്കുന്നത്? നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളെ മോനോടുള്ള കടപ്പാട് കൊണ്ട് മാത്രമാണ്, നിങ്ങളുടെ മോനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങളെ മൊഞ്ച് കണ്ടിട്ടല്ല, നിങ്ങളുടെ നിസ്കാരപ്പിഴമ്പ് കണ്ടിട്ടല്ല, അമ്മായിയമ്മ സൂപ്പറാണെന്ന് കണ്ടിട്ടല്ല, ഭർത്താവിനോടുള്ള കടമയാണ്. ഭർത്താവിന്റെ ഉമ്മയെ ഒന്ന് പരിഗണിക്കുക, ഉമ്മയെ ഒന്ന് സ്നേഹിക്കുക. ഉമ്മയെ സന്തോഷിപ്പിക്കുമ്പോ എന്റെ ഇക്കാല സന്തോഷമാകുമല്ലോ. ഭർത്താവിന്റെ ഉമ്മയെ പരിഗണിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സന്തോഷമാകുമല്ലോ. അതുകൊണ്ടാണ് മോളെ എന്റെ ഉമ്മമാര് നിങ്ങളെ ആ മരുമക്കൾ സ്നേഹിക്കുന്നത്. അല്ലാതെ അവർക്ക് നിങ്ങളെ തിരിച്ചടിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, നിങ്ങളെ ചീത്ത വിളിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, നിങ്ങളെ ശകാരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, നിങ്ങൾ എന്തു പറയുമ്പോഴും അവര് സഹിക്കുന്നത്. ഭർത്താവെന്ന് പറയുന്ന സ്നേഹം നിറഞ്ഞ ആ പാവപ്പെട്ട മനുഷ്യനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ്. അത് രണ്ടുപേരും ചിന്തിക്കണം. പക്ഷെ ഇന്ന് ആ രണ്ടുപേരുടെയും ഇടയിൽ കിടന്ന് ഞെരിവിരി കൊള്ളുന്ന ഒരു സാധനം ഉണ്ട്. ദാ ഈ അന്തം വിട്ട് കണ്ണും തള്ളി ഈ കേട്ടോണ്ടിരിക്കില്ലേ ഈ പാവപ്പെട്ട കാക്കമാര്. കഷ്ടം, അവൻ ഗൾഫിൽ കിടന്ന് പൊരുവയിലത്ത് പണിയെടുത്തിട്ട് രാത്രിയാവുമ്പോ നെറ്റൊക്കെ ഒന്ന് ഓണാക്കി നേരെ വീട്ടിലേക്ക് വിളിക്കും ഭാര്യയോട്, ഹലോ അസ്സലാമു അലൈക്കും, ഞാൻ നിന്നെയാണ് ആദ്യം വിളിച്ചതെന്ന് ഉമ്മ അറിയണ്ട. സംസാരിക്കുമ്പോ നിങ്ങളവിടെ എന്ത് ചെയ്യാക്കാം? ഞാനിവിടെ ജോലിക്ക് കഴിഞ്ഞ് കിടക്കാടി. നിങ്ങളങ്ങനെ കിടന്നോ? ഇവിടെ എന്നെ കൊലക്കയറിൽ തൂക്കിയിട്ടിട്ട് നിങ്ങളങ്ങ് പോയില്ലേ? എന്തു പറ്റി? ഓ, ഇത് എന്തൊരു സാധനമൊക്കെ ഇവിടെ നിങ്ങളുടെ ഉമ്മ റബ്ബേ ഭദ്രകാളി തന്നെ ഭദ്രകാളി എന്നങ്ങോട്ട് പറയുമ്പോണ്ടല്ലോ അവന്റെ നെഞ്ച് ഒരു പൊട്ടലുണ്ടാവും. പിന്നെ അവൻ ഉമ്മായി വിളിക്കാൻ ഒരു പേടിയാ. എന്തായാലും ഒരു അടി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. കുറെ കഴിഞ്ഞിട്ട് ആ പാവപ്പെട്ട ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കണം. അതൊന്നും ഈ മോള് ചിന്തിക്കൂല. അവർക്ക് അവരുടെ വിജയം ആഘോഷിക്കണം. മരുമോൾക്ക് മരുമോളുടെ പരാതി, ഉമ്മയെ കുറിച്ചുള്ള പരാതി മുഴുവനും മോന്റെ അടുത്ത് പറഞ്ഞു. മരുമോക്ക് സന്തോഷായി. അത് കഴിഞ്ഞിട്ട് ഉമ്മായി വിളിക്കും പതിയവൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. സ്വരത്തിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അവന് മനസ്സിലായ സംഭവം പ്രശ്നമാണ്. എന്ത് വിശേഷം? നീ എവിടെ എന്ത് ചെയ്യുന്നറാ? ഞാനൊന്ന് ജോലി കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് റൂമിൽ ഇങ്ങനെ കിടക്കണം. നീ എവിടെ കിടന്നോ? ഇവിടെ ഒരുത്തിയെ കൊണ്ട് ആക്കിയല്ലോ. ഇതെന്തോടാ ഒട്ടകോ കുതിര? ഓ, എന്റെ മുമ്പോട്ടൊരു കേറ്റം കുക്കറെടുത്ത് എന്റെ തലയിൽ അടിച്ചില്ലാന്നേ ഉള്ളൂ. എന്തായാലും നിനക്ക് എന്റെ മയ്യത്ത് കാണാനുള്ള ഭാഗ്യമുണ്ടെന്ന് തോന്നല്ലേ ഞാനൊന്ന് മരിച്ചനെ. ഇതൊക്കെ അങ്ങോട്ട് പറയുമ്പോണ്ടല്ലോ ഈ രണ്ടും, ആദ്യം ഒരു ഭാഗം വേദനിക്കും പിന്നെ മറ്റേ ഭാഗം വേദനിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര മയ്യത്താണ്. കരിപ്പൂരും നെടുമ്പാശ്ശേരിയിലും ഗൾഫിൽ നിന്ന് മക്കളെ ഇങ്ങനെ പൊതിഞ്ഞ് 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 30 വയസ്സ് 35 വയസ്സ് 40 വയസ്സുള്ള മയ്യത്തുകൾ എത്രയാണ് എയർപോർട്ടിൽ കൊണ്ടുവന്നത്. ആ സമയത്ത് അമ്മായി മരുമോളൊക്കെ പോയി കരഞ്ഞ്, എന്റെ ഇക്കാ, എന്റെ മോനെ, എന്റെ തേങ്ങേ, എന്റെ മാങ്ങേ എന്ന് പറഞ്ഞ് പോയി കരഞ്ഞ് മയ്യത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് പിന്നെ വീട്ടിലെ നിലവിളിയായി കണ്ണീരായി. കാര്യമില്ല, 90% മരണം. ബി പി കൂടിയിട്ട്, തിളപ്പ് കൂടിയിട്ട്, അറ്റാക്ക് വന്നിട്ട് തളർന്നു വീഴുന്നു, കുഴഞ്ഞു വീഴുന്നു, ഷട്ടർ തുറന്നപ്പോ വീഴുന്നു, രാത്രി ഉറങ്ങാൻ കിടന്നു, പിന്നെ എഴുന്നേറ്റില്ല. എങ്ങനെ എഴുന്നേൽക്കും? എങ്ങനെ എഴുന്നേൽക്കും? ഒരു വലിയ സുന്ദര ജീവിതം സ്വപ്നം കണ്ടിട്ടാണ് ഗൾഫിലേക്ക് പോകുന്നത്. ഞാനെപ്പോഴും ഏത് എയർപോർട്ടിൽ വെച്ച് ഈ ഗൾഫിലേക്ക് പോകുന്ന ആളുകളെ കണ്ടാലും ഞാൻ പറയുന്നതാണ് അവരുടെ മക്കള് യാത്ര പറഞ്ഞ് മാറിപ്പോകുന്ന രംഗം എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടു നിൽക്കാൻ പറ്റും. അവരുടെ മക്കള് എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ട് എന്തിനാണ്? സഹിക്കാൻ പറ്റൂല. വാപ്പ ഇങ്ങനെ കയറി പോകുമ്പോ
ചിലപ്പോൾ കുടുംബത്തിലുള്ള ആരെങ്കിലും പറയും നമുക്ക് മക്കളെ കൊണ്ടുപോകാം, ഒരു റീൽസ് ഒക്കെ ഇടാം, നീ ഇങ്ങനെ പോണ കാണുമ്പോൾ മക്കൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കടൽ കാട്ടിൻ നെഞ്ചിൽ അങ്ങനെ ഒരു രണ്ട് പാട്ടൊക്കെ ഇട്ട് ഒരു സങ്കടത്തിൽ റീൽസൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചായിരിക്കും കൊണ്ടുപോകണം, ചിലപ്പോൾ അതിനായിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷെ എന്തിനാണ് ആ മക്കൾ ഇങ്ങനെ കരയുമ്പോൾ സഹിക്കാൻ പറ്റൂല, എന്നെ സംബന്ധിച്ച് കഴിയൂല കേട്ടോ, എന്നെ സംബന്ധിച്ച് കഴിയൂല. ഞാൻ എൻ്റെ അനുജനോടും ഇക്കാനോടൊക്കെ ഗൾഫിലേക്ക് പോകും, ഞാൻ പറയുന്നത് മക്കൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി എത്ര ഫ്ലൈറ്റ് ഉണ്ട്, നേരത്തെ അവരോട് പറയണം വാപ്പച്ച് രാവിലെ എനിക്കുമ്പോൾ കാണൂല, ഗൾഫിൽ പോകും, മുത്തൊക്കെ കൊടുത്ത് മുട്ടായി കൊടുത്ത് അവർ ഹാപ്പിയായിട്ട് കിടന്നുറങ്ങും. അവർ പിന്നാലെ കരഞ്ഞുകൊണ്ടോടി വാപ്പ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് വന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന കാര്യം, ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരിക്കലും ഇരിക്കുമ്പോൾ ഈ ഗ്ലാസ്സിലൂടെ അവിടെ പിന്നെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്ലാസിന്റെ ഭാഗത്ത് വന്നിരിക്കും, അപ്പൊ ഇപ്പുറത്ത് മക്കൾക്ക് കാണാം, അവിടെ വാപ്പാക്കും കാണാം. റബ്ബേ പടച്ചവനെ സഹിക്കാൻ പറ്റില്ല രംഗം, മക്കൾ അപ്പുറത്ത് നിന്നിട്ട് ചുണ്ടൊക്കെ വെച്ചിട്ട് വാപ്പച്ചക്ക് മുത്തം കൊടുത്തിട്ട് ആകെ വിരവി മൊത്തം ബഹളത്തിലാണ്, സഹിക്കാൻ പറ്റൂല സഹോദരൻ. ഇങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് നിൽക്കുന്ന ഈ പാവപ്പെട്ടവന്റെ ഹൃദയം ഒന്ന് തിരിച്ചറിയാൻ ഈ അമ്മായിക്കും മനസ്സിലാവുന്നില്ല, ഈ മരുമോക്കും കഴിയുന്നില്ല. നിങ്ങളിപ്പോ പറയുന്നത് സത്യത്തില് കരയുന്ന മരുമകളാണോ അതേ കരയുന്ന ഭർത്താവാണോ ഉസ്താദേ? ഇതല്ലേ ഇന്നത്തെ അവസ്ഥ. അവർക്ക് അവരുടെ വിജയം മതി, മോക്ക് മോളെ കാര്യം, അമ്മായിക്ക് അമ്മായിയുടെ കാര്യം, ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞെരിപിരി കൊള്ളുന്ന പാവപ്പെട്ടൊരു ഭർത്താവാണ്, അഞ്ച് നെഞ്ചുവേദന വന്ന് മരിക്കുന്ന, കടത്തിന്റെ പടുങ്കുടിയിലേക്ക് വീണുപോയ, പടുകൂറ്റൻ പരാജയത്തിലേക്ക് വീഴാൻ പോകുന്ന, നിരാശയോടെ വലിയ വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പെയിന്റ് നടത്തുന്ന, പെയിന്റിങ് ചെയ്യുന്ന ഒരു പാവപ്പെട്ടവനുണ്ട്. അല്ലാഹുവേ അവരെ തിരിച്ചറിയാൻ അവരെ മനസ്സിലാക്കാൻ പെങ്ങളെ നിനക്ക് കഴിഞ്ഞാൽ ഒരു വീട്ടിലും പിന്നെ പരിഭവം ഉണ്ടാവൂല, പരാതി ഉണ്ടാവൂല. നിക്കാഹ് നടത്തുമ്പോ പറയുന്നത് എന്താ, നിക്കാഹ് നടത്തുമ്പോ പറയുന്ന എന്താ, ചെറിയൊരു കഫക്കെട്ടിന്റെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ, നിങ്ങള് പൊരുത്തപ്പെടണം, അത് മൈക്കിന്റെ അല്ലേ, എന്റെ അത് ഇപ്പൊ അടുത്ത സമയത്ത് ട്രെയിൻ യാത്ര ആണല്ലോ കൂടുതൽ, അപ്പോ ഈ ട്രെയിനിൽ ചില സ്ഥലത്ത് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത എ സി ഉണ്ടാവും, ഓഫാക്കാൻ പറ്റാത്ത സാധനം, എത്ര ടവലും തുണിയും വെച്ചാലും അടയ്ക്കാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ടാവും. അല്ലോ അത് കയറി ചില സമയത്ത് സീറ്റ് കിട്ടിയാൽ അവിടെ ചിലപ്പോൾ മാറാൻ പറ്റൂല, ഞാൻ പിന്നെ ഇങ്ങനെ ഒരു സീറ്റ് കിട്ടിയാൽ പിന്നെ ഇങ്ങനെ തെണ്ടി നടക്കൂല, ഒന്ന് മാറിത്തൊരു അവിടെ കിടക്കട്ടെ. അപ്പോൾ ഉള്ളതിൽ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കലാ പതിവ്. അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടാണ്, അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊരുത്തപ്പെട്ടു കേട്ടാ. അപ്പോ ഈ പ്രിയപ്പെട്ട മകളുടെ നിക്കാഹിൻ്റെ അന്ന്, ഇനി വരെയാണ് കേട്ടോ കേട്ടോളി, ഈ പ്രിയപ്പെട്ട മകളുടെ നിക്കാഹിൻ്റെ അന്ന് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന എന്താ, ഉസഫീജുക അല അമറ അല്ലാഹു തആല ബിഹി മിൻ ഇംസാകിം ബിമഅറൂഫിൻ ഔ തസ്രീഹിം ബിഇഹ്സാൻ സവജതുക വഅംഗഹതുക. ഇതിലെ രണ്ടാമത് പറഞ്ഞതിന്റെ അർത്ഥം മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ, ആദ്യം അർത്ഥം പറഞ്ഞു കൊടുക്കൂല. അത് ഈ ബാങ്ക് ലോൺ എടുക്കുമ്പോ മുഴുവൻ ഇന്ന് നമുക്ക് അർത്ഥം മനസ്സിലാവില്ല, ഒപ്പിട്ട് കൊടുക്കല്ലേ ഉള്ളൂ, തിരിച്ചടച്ചില്ലെങ്കിൽ നിന്റെ കിണുങ്ങാമണി ഇടിച്ച് പൊട്ടിക്കുമെന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ ശരി, ഒപ്പിട്ട് അവിടെ ഒപ്പിട്ട് റെഡിയാക്കി റെഡിയാക്കി നമ്മളങ്ങ് കൊടുക്കും. ഇതുപോലെയാണ് അള്ളാഹുവിനെ സാക്ഷിയാക്കി എന്റെ മോളെ നിനക്ക് തരികയാണ്, പറ്റുമെങ്കിൽ മര്യാദയ്ക്ക് നല്ലവരെ നോക്കുക, ഇല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അത് അവിടെ വെച്ച് പറയൂല, അറബിലെങ്ങനെ പറയും, മറ്റത് മാത്രം ഉസ്താദ് ഇങ്ങനെ പറയും, എന്റെ മകൾ സൈനവ ബീവിയെ ഈ പറയപ്പെട്ട മകറിന് പകരമായി താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് അലാലായ ഭാര്യയാക്കി തന്നിരിക്കുന്നു. അപ്പൊ മറ്റവൻ പറയും, അവനെ കട്ട വീറ്റിങ്ങില. ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോ ഈ ഒരു എഗ്രിമെന്റ് അള്ളാഹു ഇവിടെ നടത്തി വെക്കുന്നുണ്ട് നിക്കാഹിൽ. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് അള്ളാഹു പടച്ചവന്റെ പൊരുത്തത്തിൽ അവളെ വൃത്തിയായിട്ട് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ നല്ലപോലെ തിരിച്ചുകൊണ്ടാക്കുക. തന്ന സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവണം, ഇടിച്ച് പൊട്ടിച്ച് നൂത്ത് കവിളിൽ നീര് വന്ന് അങ്ങനെയൊന്നും ആക്കിക്കളയരുത് എന്നാണ് അതിന്റെ അർത്ഥം. ഉപദ്രവിക്കരുത്, അക്രമിക്കരുത്, ഒറ്റപ്പെടുത്തരുത്, കരയിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. ഇതാണ് ഓരോ പള്ളികളിലും വെച്ച് നിക്കാഹ് നടത്തി പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയം വഫാത്തിന്റെ സമയം, വഫാത്തിന്റെ സമയം സഹാബത്തിനോട് പറഞ്ഞത് സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ,
സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. അവര് പാപങ്ങളാണ്, ഒരുപാട് ഇങ്ങനെ വളച്ചുകൊണ്ട് വന്നാൽ ഒടിഞ്ഞു പോകുന്ന പാപങ്ങളാണ്, സാധുക്കളാണ്, സാധാരണക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടണേ. അങ്ങനെ നിക്കാഹ് കിടന്ന് വീട്ടിലേക്ക് വരികയാണ്. ഇനിയാണ് അമ്മായി അമ്മയുടെ റോള് വരുന്നത്, ഇനിയാണ് മരുമകൾ കരയാൻ പോകുന്നത്, ഇനിയാണ് മരുമകളുടെ കണ്ണീര് ഭർത്താവിന്റെ വീട്ടിൽ വീഴാൻ പോകുന്നത്. കാസർഗോഡ് അങ്ങനെയുള്ള അമ്മായിമാരുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ അതിന് പരിഹാരം കാണണേ ഉമ്മ, ഇന്നത്തെ രാത്രി തന്നെ അതിന് പരിഹാരം കാണണേ ഉമ്മ. അമ്മായിയുടെ വീട്ടിലേക്ക് മരുമോള് വന്ന് ആദ്യ ദിവസം തന്നെ അയൽവാസികളുടെ ഒന്നാമത്തെ ചോദ്യമുണ്ട്. അയൽവാസികളുടെ ചോദ്യം, അമ്മായിയുടെ ഒന്നാമത്തെ തെറ്റ് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചോളി. നിങ്ങൾ ചെറുപ്പക്കാരികളുടെ അടുത്തിരിക്കുന്ന അമ്മായിയോട് കേൾക്ക് കിളവി കേൾക്ക് എന്ന് പറയണ്ട. നിങ്ങൾ ഒരു ആറു വർഷം കഴിഞ്ഞ അടുത്ത അമ്മായി ആവാൻ പോണവരെ ഞങ്ങൾ ആദ്യം പഠിച്ചോ. മറ്റതെന്തായാലും കഴിഞ്ഞു, സി സി ഒക്കെ അടഞ്ഞു, ഇനിയിപ്പോ തീരാനുള്ളതാ. പരമാവധി മരുമോളെ കരയിപ്പിച്ചു, ഇനി പൊരുത്തം ചോദിക്കാൻ മരിക്കുക അത്ര. പക്ഷെ നിങ്ങൾ ബാക്കി ശ്രദ്ധിച്ചോ, നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങളൊരു ആറു വർഷം കഴിയുമ്പോൾ അടുത്ത അമ്മായിയാണ്. നല്ല മോനാണെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ എപ്പോഴും ഉണ്ടെങ്കിൽ അടുത്ത മാസം തന്നെ മിക്കാറ് അമ്മായിയാവും. കമ്പ്യൂട്ടറിന് മുമ്പേ നിന്നിരിക്കുന്നില്ലെങ്കിൽ 9 വയസ്സായ ഒരു മോനെയും കൊണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത്, അദ്ദേഹം ഒരു മനഃശാസ്ത്ര വിദഗ്ധനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നതാ, ലൈംഗിക വീഡിയോ മാത്രമേ മോൻ കാണുന്നുള്ളൂ. കറാമത്തനാണ് മോൻ്റെ. ഏത് മൊബൈൽ കൊടുത്താലും ഫസ്റ്റ് അതിനകത്ത് വരുന്നത് മറ്റേ സാധനമാണ്. ഉസ്താദിൻ്റെ മൊബൈൽ കൊടുത്താലും തങ്ങളുടെ മൊബൈൽ കൊടുത്താലും അവൻ ഒരു ഞെക്ക് ഞെക്കും മറ്റേ സാധനം വരും. അതിൻ്റെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നിരിക്കുക. നമ്മുടെ മക്കളാണ്, അങ്ങനെയുള്ള മക്കളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അമ്മായിയോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, പഠിച്ചോ. മറ്റുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ നേരമില്ല, വിഷയം മാത്രം പറഞ്ഞു വരികയാണ്. അതിന്റെ മെയിൻ കവാടത്തിലേക്ക്, സെന്ററിലേക്ക് കയറാൻ പോവാണ്. അയൽവാസികളായ കുറച്ച് സഹോദരിമാര് കാണും. ആരെ? ഈ ഉമ്മാടെ കൂട്ടുകാര്, റംലാ, നബീസ, ജമീല, സുബൈദ, ശുക്കൂറ, സുലൈഖ, അങ്ങനെ കുറെ ഉണ്ടാവും. എന്നെ ഫോൺ വിളിക്കും. അതിലിപ്പം അതിൻ്റെ അടുത്ത് നിന്ന് പറച്ചിലൊന്നുമില്ല. ഇപ്പൊ ഫോൺ ഉള്ളതുകൊണ്ട് നല്ല വൈഫൈയും എല്ലാ വീട്ടിലും നെറ്റൊക്കെ ഉണ്ടല്ലോ. വലിയ എത്ര നീളത്തിലുള്ള 16-17 ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ. 7 ക്യാമറ, 10 ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പൊ അതിങ്ങനെ മൊബൈല് ചെവിയിൽ വെക്കും. എന്തായി മരുമോള്? ഞാൻ പിന്നെ പറയാം കേട്ടാ, വിചാരിച്ചോലൊന്നുമല്ല. 10 മണിക്കാണ് ആ മൂദേവി ഉറങ്ങി എഴുന്നേറ്റത്. അപ്പൊ അതിന്റെ അടിയിൽ അടുത്ത മെസ്സേജ്, രാക്ഷസന്റെ ഫോട്ടോ, തീ ഒക്കെ ഇങ്ങനെ ഇമോജിനൊക്കെ വരും. അൽഗീബത്തു അശദ്ദു മിന സിനാ, എവിടെ നിന്നോ വന്ന ഒരു പാവപ്പെട്ട പൊന്നുമോള് നിന്നെ ഉമ്മയെ പോലെ സ്നേഹിക്കണമെന്ന് ആ മണവറയ്ക്കകത്ത് ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെണ്ണേ, എന്റെ ഉമ്മ പാപമാണ്. ചെറിയ ചെറിയ ചില സമയത്ത് ചില സംസാരത്തിൽ ചില വിഷമം നിനക്കുണ്ടാവും, നീ പൊരുത്തപ്പെടണേ, എന്നെ പ്രസവിച്ചതല്ലേ എന്ന് പറയുമ്പോ ആ ഭർത്താവിനെ വാരിപ്പണന്നുകൊണ്ട് വന്ന മണവാട്ടി പറയുകയാണ്, ഇല്ല ഇക്കാ, ഞാൻ കാരണം നിങ്ങളുടെ ഉമ്മാക്ക് കരയേണ്ടി വരൂല, ഞാൻ പൊന്നുപോലെ നിങ്ങളുടെ ഉമ്മായ നോക്കുമെന്നൊക്കെ പറയുന്ന ആ അകത്തെ മടവറയ്ക്കകത്ത് കിടക്കുന്ന പൊന്നുമോളെ കുറിച്ച് അവളെ മുഖം കാണുന്നതിന് മുമ്പ് തന്നെ അമ്മായി പടച്ചുവിടുന്ന ഒന്നാമത്തെ ഈപത്താണ്. എന്താ കാസർഗോട്ട് അമ്മായിമാരെ, ഈപത്ത് എവിടെ കൊണ്ടുപോയി നിങ്ങൾ പൊരുത്തപ്പെടിക്കും? ഈപത്ത് എവിടെ കൊണ്ടുപോയി പൊരുത്തപ്പെടിക്കും? അതൊരു പാവപ്പെട്ട പെണ്ണല്ലേ. ഇനി അവൾ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ അങ്ങനെയാണോ പറയേണ്ടത്? ഒരു മോമിനത്തായ ഉമ്മ അങ്ങനെയാണോ പറയേണ്ടത്? നിങ്ങൾ പിന്നെ എന്തിനാ തട്ടമിടുന്നത്? പിന്നെ നിങ്ങൾ എന്തിനാ ഹജ്ജിന് പോയത്? പിന്നെ നിങ്ങൾ എന്തിനാ രാത്രി തബാറക്കല്ലെന്ന് ഓതുന്നത്? പിന്നെ നിങ്ങൾ എന്തിനാണ് ശബാന്റെ ബറാത്തിന്റെ നോമ്പ് പിടിക്കുന്നത്? ആളെ പറ്റിക്കാനല്ലേ? അല്ലാഹയെ പരിഹസിക്കാനല്ലേ? കപട വിശ്വാസിയല്ലേ ആ പാവപ്പെട്ട പെണ്ണ്? ഒരുപക്ഷെ സുബഹി നിസ്കരിക്കാതെ 10 മണി വരെ കിടന്നുറങ്ങിപ്പോയാലും ഒരു മുഅ്മിനായ ഉമ്മ പറയേണ്ടത് അങ്ങനെയാണോ? അങ്ങനെയാണോ പറയേണ്ടത്? എങ്ങനെയുണ്ട് മരുമോളെന്ന് ചോദിക്കുമ്പോ, അൽഹംദുലില്ലാ, ചെറിയ പെണ്ണാടി, കുഴപ്പമൊന്നുമില്ല, ശരിയാവും, എനിക്ക് ഇഷ്ടപ്പെട്ടു, അൽഹംദുലില്ലാ. ഈ ഒരു വാക്ക് പറഞ്ഞോ, ഇത് പറഞ്ഞൂടെ, ഞാൻ ചോദിക്കാം എന്താ പ്രശ്നം, ഇത് പറഞ്ഞാലും ആകാശം ഇടിഞ്ഞു വീഴോ? ഒരുമ്മമാരി ഈ സാധനം പറയൂല, നേരത്തെ പറഞ്ഞതേ പറയൂ. ഇത് പറഞ്ഞത് കൊണ്ട് ഒരു സന്തോഷമല്ലേ ആ കുടുംബത്തിന് ഉണ്ടാവുന്നത്? പിന്നെ ചോദിച്ച കിളവികൾ പിന്നെ വരൂല. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ച ഉമ്മമാര് പിന്നെ വരൂല. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ, നമ്മൾ കുറ്റം പറയുന്നതോടുകൂടി പിന്നെ പതിയെ പതിയെ വരും. നമ്മൾ സ്ട്രോങ് ആയിട്ട് മറുപടി കൊടുത്താൽ ഓക്കെയാണ്, നല്ല മരുമോളാ, സുന്ദരിയാണ്, അൽഹംദുലില്ലാ,
രാവിലെ എഴുന്നേറ്റ് എനിക്കൊരു ചായയൊക്കെ തന്നു, ഒന്നും തന്നിട്ടുണ്ടാവൂല എന്നാലും പറയണം. അപ്പൊ അയൽവാസികൾ പറയും, ഇനി അങ്ങോട്ട് പോണ്ട, സൂപ്പറാണ്, അവളെ കാര്യം രക്ഷപ്പെട്ടു. അങ്ങനെ പൊയ്ക്കോളും. ഇതറിയാൻ വേണ്ടി ദാഹിച്ച് കുറെ ഇബ്ലീസുകൾ പരിസരത്തുണ്ട് അയൽവാസികളായിട്ട്. അത് നിങ്ങളുടെ ജീവിതം കൊണ്ടേ പോകും. താത്തമാരെ, വളരെ അപകടമാണ്, ശ്രദ്ധിക്കണം. എന്തിനാണ് ആ ഈപത്ത് പറയുന്നത്? ആ മോളോട് അങ്ങനെ തന്നെ പറഞ്ഞ് പൊരുത്തപ്പെടിക്കണ്ടേ? ഇല്ലെങ്കിൽ ആ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയൂലേ ഈ മകള് വന്നതിന് ശേഷം കുടുംബത്തിൽ ബറക്കത്ത് പോയി എന്നല്ല. ആ മകള് വന്നപ്പോ ബറക്കത്ത് പോയത് നിങ്ങൾ ആ മോളെ കുറിച്ച് ഈപത്ത് പറഞ്ഞത് കൊണ്ടാ. അല്ലെ, മോളല്ല കാരണം. നിങ്ങൾ ഈപത്ത് പറയുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാവൂല. ഈപത്ത് പറയുന്ന വീട്ടില് ഒരു നല്ല മരണം നടക്കൂല. ഈപത്ത് പറയുന്ന വീട്ടില് റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. നിങ്ങളെ മരുമകളെ കുറിച്ച് നിങ്ങൾ തന്നെ ആദ്യം ഈപത്ത് പറഞ്ഞാൽ ഈ നഷ്ടം മുഴുവനും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾക്കാണ് ഉണ്ടാവുന്നത്. അവൻ തൊലാക്കിയില്ല, അവളെ കൊണ്ടാക്കിയാലും ഈ ബറക്കത്ത് കേട് മുഴുവനും അനുഭവിക്കേണ്ടത് ഈ ഉമ്മയും ഈ മോനുമാണ്. പിന്നെ കളവല്ലേ പറയുന്നത്, അൽ കദിബു ബാബും മിനൻ നിഫാഖ്. കള്ളം പറയാന്ന് പറഞ്ഞാൽ കപട വിശ്വാസിയാകുന്നതിന്റെ ഒന്നാമത്തെ വാതിലാണ്. അത് ഉമ്മ തുറന്നു കഴിഞ്ഞു, പിന്നെ മഫ്കയും മഫ്തയും മക്കനിട്ടിട്ടൊന്നും കാര്യമില്ല. ഉമ്മ ആ മരുമോളെ കുറിച്ച് കളവ് പറഞ്ഞില്ലേ? കുടുംബശ്രീയിൽ പോയിരുന്നു പറഞ്ഞില്ലേ? വാട്സപ്പിലൂടെ പറഞ്ഞില്ലേ? മോനോട് വിളിച്ചു പറഞ്ഞില്ലേ? അയൽവാസികളോട് പറഞ്ഞില്ലേ? കുടുംബത്തിൽപ്പെട്ടവരോട് പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ കപട വിശ്വാസിയുടെ ഒന്നാമത്തെ കവാടം കടന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് ഉമ്മമാരെ നമ്മൾ ആ മരുമോളുടെ പൊരുത്തത്തിൽ മരിക്കാം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നമ്മൾ പിന്നെ എങ്ങനെയാണ് മരിക്കാം? സ്വാഭാവികമാണ് ഈ ഒരു മത്സരം, സ്വാഭാവികമാണ്. ഉമ്മ കഷ്ടപ്പെട്ട് പ്രസവിച്ചു. നിങ്ങൾ ചിന്തിച്ച അങ്ങക്ക് മനസ്സിലാവും ഒരു പ്രസവത്തിന് എത്ര വേദനയാണ്. അങ്ങനെയാണ് എന്നെ പ്രസവിച്ചത്, എന്നിട്ട് എന്നെ വളർത്തി. ഞാൻ ഉണരുമ്പോ ഓടി വന്ന് എനിക്ക് മുത്തം തന്നു, കരയുമ്പോ പാല് തന്നു, നല്ല ഉടുപ്പ് വാങ്ങി തന്നു, നല്ലപോലെ സ്കൂളിൽ കൊണ്ടാക്കി, മദ്രസയെ കൊണ്ടാക്കി പഠിപ്പിച്ചു. 10-22 വയസ്സായപ്പോ കല്യാണം കഴിച്ചു. അപ്പൊ ഉമ്മാക്ക് സ്വാഭാവികമായും പ്രശ്നം ഉണ്ടാവും, ഒരു ഭയം. ഭയം എന്റെ മോനെ എന്നെ അവള് കൊണ്ടുപോകും, എനിക്കിനി കിട്ടൂല, എനിക്കിനി കിട്ടൂല. 10-25 കൊല്ലമായിട്ട് ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ച സാധനമാണ്. ഇപ്പൊ ഫോൺ വിളിക്കുന്നത് ആദ്യം അവൾക്ക്, എന്തേലും കൊണ്ടുവന്നാൽ വലിയ പൊതി നേരെ മണവറയുടെ കട്ടിന്റെ അടിയിൽ. അത് ഉമ്മാക്ക് താങ്ങാൻ പറ്റൂല, സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളോട് മകനുള്ള സ്നേഹം കുറയുമെന്ന് നിങ്ങൾ കരുതിയാൽ കുറയും, പക്ഷെ അത് കുറയണ സാധനമല്ല. ഉമ്മയല്ലേ നിങ്ങൾ? നിങ്ങൾ ഉമ്മയല്ലേ? ഉമ്മയോടുള്ള സ്നേഹമാണോ ഭാര്യയോട് കൊടുക്കേണ്ടത്? അല്ല, ഭാര്യയോട് കൊടുക്കേണ്ടത്, അതിൽ ശാരീരിക ബന്ധമുണ്ട്, അതിൽ അനുരാഗമുണ്ട്, അതിൽ സ്നേഹവും ബഹുമാനവും കലർന്ന കാമ പൂർത്തീകരണം ഉൾപ്പെടെയുള്ള, വികാര പൂർത്തീകരണം ഉൾപ്പെടെയുള്ള സർവ്വതുമുണ്ട്. നിങ്ങൾക്കതിന് ഒരു ഭർത്താവ് നിങ്ങളുടെ വീട്ടിലുണ്ട്. അത് നിങ്ങളുടെ മോനല്ല, അത് നിങ്ങളുടെ ഭർത്താവാണ്. നിങ്ങൾക്ക് ആ സ്നേഹം തരേണ്ടത് ഭർത്താവാണ്, മോനല്ല. മോൻ ഭാര്യയെ സ്നേഹിക്കുമ്പോ അതുപോലെ നിങ്ങളെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കുന്നത് ഭ്രാന്തികളാണ്, മാനസിക രോഗികളാണ്. അതുപോലെയല്ല നിങ്ങളെ സ്നേഹിക്കേണ്ടത്. ഉമ്മയായിക്കണ്ടാ മതി, ഉമ്മാക്ക് കൊടുക്കുന്ന സ്നേഹം. അവൻ കൂടുതൽ മരുമകളുടെ അടുത്ത് ഇരിക്കലല്ലേ നിങ്ങൾക്ക് നല്ലത്? 6-7 പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു മരുമകൾ ഒരു വീട്ടിൽ പൊട്ടിക്കരയാൻ ഒരു അസൂയ നിറഞ്ഞ ക്രൂരതയുള്ള അമ്മായി കാണിക്കുന്ന 7 തെമ്മാടിത്തരങ്ങളെ പറയാൻ പോവാണ്. അള്ളാഹു ദറസ് പൊളിയോ അതേക്ക് പുതിയത് കേട്ടോ, അള്ളാഹു അറിയാം. പറയട്ടെ, പറയാതിരിക്കാൻ പറ്റില്ല, പറയാം, കേട്ടോളി. ഇതെല്ലാവർക്കും ഗുണമുള്ളതാണല്ലോ, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളൊക്കെ സൂപ്പറാണ്. ഞാൻ പിന്നെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ മേൽപ്പറമ്പിലെ ഉമ്മ മേൽപ്പറമ്പിലെ പെങ്ങളെന്നല്ലേ പറയാൻ പറ്റൂ, ചെറിയ കീഴെന്ന് പറയാൻ പറ്റൂ. ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റൂ.